കാഞ്ഞങ്ങാട് ഇങ്ങോട്ട് പനങ്കാവ് പാടശേഖരത്തിൽ വ്യാപക കൃഷിനാശം. മഴ മൂലം കതിരുകൾ പൊഴിഞ്ഞും ചീഞ്ഞുമുണ്ടായ നാശത്തേക്കാൾ അധികാരികളിൽ നിന്നുള്ള അവഗണനയാണ് കൃഷിയിറക്കിയ തിരങ്ക കൂട്ടായ്മയെ കൂടുതൽ നിരാശരാക്കുന്നത്. സ്വതവേ ഭൂവുടമകൾ പോലും കാർഷിക വൃത്തിയോട് മുഖം തിരിക്കുന്ന കാലത്താണ് അയങ്ങോത്തെ തിരങ്ക ക്ലബ്ബ് പ്രവർത്തകർ ഒരു സാമൂഹ്യ സന്ദേശമെന്ന നിലയിൽ നാട്ടിലെ 2.5 ഏക്കറോളം വരുന്ന തരിശുപാടത്തെ വിളനിലമാക്കാൻ രംഗത്തിറങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ വെള്ളപ്പൊക്കം മൂലം വിളയാറായ നെൽച്ചെടികൾ വീണുപോവുകയും കതിരുകൾ ചീഞ്ഞുപോവുകയും ചെയ്തതോടെ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. കൂടെ നിന്ന് ആശ്വാസം പകരേണ്ടുന്ന സർക്കാർ വിഭാഗങ്ങളിൽ നിന്നെല്ലാം അവഗണനയുടെയും നിസ്സഹായതയുടെയും മറുപടി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുതന്നെയാണ് കൃഷിനാശത്തേക്കാൾ ഈ കർഷക കൂട്ടായ്മയെ കൂടുതൽ നിരാശരാക്കുന്നത്. കൃഷിയെ പരിപോഷിപ്പിക്കാൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും ആനുകൂല്യങ്ങളുമൊന്നും ഭൂരിഭാഗം കർഷകരിലേക്കും എത്തുന്നില്ല എന്നതാണ് തങ്ങളുടെ അനുഭവ സാക്ഷ്യമെന്നാണ് തിരങ്ക ക്ലബ്ബ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. രജിസ്റ്റേർഡ് ക്ലബിൻ്റെ കൂട്ടായ്മയിൽ കാർഷിക വകുപ്പിന് കത്ത് നൽകി കൃഷി ആരംഭിച്ചിട്ടും നാളിതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് പത്മരാജൻ അയങ്ങോത്ത് പറഞ്ഞു. സർക്കാരിൻ്റെ അനവധി പ്രഖ്യാപനങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആവേശത്തിലാണ് സമൂഹത്തിന് സന്ദേശം കൂടി നൽകിക്കൊണ്ട് ചെറുപ്പക്കാരായ ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് തരിശായി കിടക്കുന്ന അയങ്ങോത്തെ പനങ്കാവ് പാടശേഖരത്തിൽ കൃഷിയിറക്കാൻ തിരക ക്ലബ്ബ് തീരുമാനിച്ചതും ഇറക്കിയതും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഇറക്കിയ കൃഷി ഈ പ്രാവശ്യത്തെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ ഈ കൃഷി ഇറക്കിയ സമയത്ത് തന്നെ സകല ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ക്ലബ്ബുകൾക്ക് സഹായം നൽകുന്നതിന് പരിമിതികളുണ്ട്, അതിന് വകുപ്പ് ഇല്ല എന്ന ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. ഇനിയും ചെറുപ്പക്കാരായ കൂട്ടായ്മകൾ കൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിന് മുട്ടാപ്പോക്ക് നയങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തടസ്സം നിൽക്കരുത്. കർഷക തൊഴിലാളികളുടെ ലഭ്യതക്കുറവും മറ്റു വെല്ലുവിളികളുമെല്ലാം മറികടന്നാണ് അഭ്യസവിദ്യരായ ചെറുപ്പക്കാരടക്കം അണിനിരന്ന് ഏക്കർ കണക്കിന് വയലിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നെൽകൃഷിയിറക്കിയത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഈ നാളുകളിൽ പോലും അധികാരികളിൽ നിന്നും അവഗണന നേരിടേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയാണ്. കതിര് കൊയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും ബ്രോക്കർമാർ മുഖാന്തരം മണിക്കൂറൊന്നിന് 3000 രൂപ വീതം വാങ്ങുന്നത് കണ്ണീർക്കയത്തിലായ കർഷകരുടെ കഴുത്ത് ഞെരിക്കുന്നതിന് തുല്യമാണെന്നും ഇതിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും തിരങ്ക ക്ലബ്ബ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തൊഴിലാളികളുടെ അഭാവവും സർക്കാർ സംവിധാനങ്ങളുടെ നിസ്സഹകരണവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം മുന്നിലുണ്ടെങ്കിലും കാർഷിക വൃത്തിയെ കൈവടിയാൻ ഒരുക്കമല്ലെന്ന ഉറച്ച നിലപാടിലാണ് തിരങ്ക ക്ലബിൻ്റെ കാർഷിക കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.